അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നല്ല അടിപൊളി സാൻഡ്വിച്ചാണ് കേട്ടോ. ഈസി ആയിട്ട് തന്നെ വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് എന്നാൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിതിവിടെ ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് എത്രയാണോ ഫില്ലിങ്ങിന് വേണ്ടത് അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പെപ്പർ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ യോജിപ്പിച്ചിട്ടെടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ ഇവിടെ ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട്. ആ ബ്രെഡിനെ നമുക്ക് കത്തി വെച്ചിട്ട് 4 സൈഡും അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ടാക്കിച്ചെടുക്കാം. ഓരോരുത്തർ അവരുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതാ ഇങ്ങനെയാണ് ചെയ്യുന്നത്. 4 സൈഡും ഒരേപോലെ കട്ടാക്കിച്ച് ഇങ്ങനെ അതിൻ്റെ ഉൾഭാഗം എടുത്തു മാറ്റുന്നുണ്ട്. ഞാൻ ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതേപോലെ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിതാ ഇതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാവാൻ വേണ്ടി മാറ്റിവെക്കാം. അതിലേക്ക് ഞാനിതാ ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടറായാലും നെയ്യായാലും അത് അവരവരുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാം. ബട്ടറായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ബട്ടർ നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ആവാൻ വെയിറ്റ് ചെയ്യാം. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇത് നമ്മൾ കട്ടാക്കി വെച്ച ബ്രെഡില്ലേ, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് ഇട്ട് കൊടുക്കാം. എല്ലായിടത്തും ഒരേപോലെ ബട്ടർ എത്തുന്ന വിധത്തിൽ നല്ലതുപോലെ ഒന്ന് യോജിപ്പിക്കാം നമുക്ക്. ഇനി നമുക്കിത് ഈ ബ്രെഡിൻ്റെ അകത്തായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിംഗ് ഇല്ലേ, ഈ സമയത്ത് നമ്മൾ ഇത് ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊടുത്താൽ പെട്ടെന്ന് ഇത് ബ്രെഡല്ലേ വേഗം കരിഞ്ഞു. നമുക്കിതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിങ് ഒഴിച്ചു കൊടുക്കാം. പുറത്തേക്ക് വരുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കണ്ട, നമ്മളത് അത്ര ഫില്ലിങ് നോക്കിയിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇനി 2-3 സെക്കൻഡിന് ശേഷം നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. അല്ല തിരിച്ചിടുന്നതിന് മുമ്പായിട്ട് നമ്മൾ നേരത്തെ ആ ഭാഗം കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ചു കൊടുക്കാം. ഇതേപോലെ ഇനി നമുക്കൊരു 2-3 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ആക്കിയ ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഫില്ലിംഗ് ഒക്കെ നല്ല ഫിറ്റായിട്ട് വന്നിട്ടുണ്ട്. നാം സിമ്പിളാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് എത്രയാണോ അതിൻ്റെ ഒരു ക്രിസ്പ്നെസ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് തിരിച്ചു മറിച്ചിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് പാനിൽ നിന്ന് ഇത് മാറ്റാം.
കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായത് നല്ലതുപോലെ ഫില്ലിങ്ങൊക്കെ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു ബ്രെഡും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടെടുക്കാം. നമുക്കിത് ജസ്റ്റ് ഈ ബ്രെഡിനെ ഈ പാനിൽ നമുക്ക് മാറ്റാം. നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ച ബ്രെഡില്ലേ, അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നേരത്തെ ചൂടാക്കി വെച്ച ബ്രെഡും കൂടി നമുക്കിതിൻ്റെ മുകളിലേക്കായിട്ട് നല്ലതുപോലെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കാം. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വരുന്ന ബ്രെഡെല്ലാം ഇതേപോലെ ചെയ്തെടുക്കാം. ബട്ടർ മെൽറ്റായതിനു ശേഷം നമ്മുടെ ആ ബ്രെഡ് വെച്ച് കൊടുക്കാം. അതേപോലെ അതിലേക്ക് ഫില്ലിങ്ങും ഒഴിച്ചിട്ട് നേരത്തെ എങ്ങനെയാണോ ചെയ്തെടുത്തത് അതേപോലെ നമുക്ക് ബാക്കി വരുന്ന ബ്രെഡെല്ലാം ചെയ്തിട്ട് കവർ ചെയ്തെടുക്കാം. ജസ്റ്റ് 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ സാൻഡ്വിച്ച് വേഗം റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതാ ഞാൻ എല്ലാ സാൻഡ്വിച്ചും ഇതേപോലെ റെഡിയാക്കിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കട്ടാക്കി ഞാൻ കാണിച്ചു തരാം. ഇതാ നോക്ക്, നല്ല ടേസ്റ്റാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഫില്ലിങ്ങൊക്കെ അതിൻ്റെ ഉൾഭാഗത്ത് വന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. കഴിക്കുമ്പോൾ ചൂടോടെ തന്നെ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ്. പക്ഷേ അതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതേപോലെ വെറും സിമ്പിളല്ലേ, വീട്ടിലുള്ള സാധനം മാത്രം വെച്ചിട്ട് വേഗം തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും നല്ല അടിപൊളി സാൻഡ്വിച്ചാണ്. പക്ഷേ അതാ നെക്സ്റ്റ് വീഡിയോ ആയി കാണുന്നതായിരിക്കും. ബൈ.